ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. കോട്ടയം കിടങ്ങൂരിന് സമീപം ചെമ്പിളാവിൽ വീടിനോട് ചേർന്നുള്ള പടക്ക നിർമ്മാണ കേന്ദ്രത്തിൽ സ്ഫോടനം. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതര പൊള്ളലേറ്റു. വിവരങ്ങളുമായി ശ്യാം കുർമാർ ചേരുകയാണ്. ശ്യാം, പടക്കശാലയിലെ ജോലിക്കാരനായ ജോജിക്കാണ് പൊള്ളലേറ്റതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? നൌഫൽ, ഇത് ചെമ്പിളാവ് സഹകരണ ബാങ്കിന് സമീപത്ത് കാരക്കാട്ട് മാത്യു ദേവസി എന്ന ആളുടെ വീട്ടിലാണ് രാവിലെ 10:30 അപകടമുണ്ടായത്. മാത്യു ദേവസിയുടെ സഹോദരൻ ജോസഫിന്റെ പേരിൽ വെടിമരുന്ന് ഉപയോഗത്തിനുള്ള ലൈസൻസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വീടിന്റെ ടെറസിന് മുകളിൽ വെടിമരുന്നും ഉപ്പും തിരിയുമൊക്കെ ഉണക്കാനിട്ടിരുന്നു. അവിടെ നിന്നാണ് ഇത് പൊട്ടിത്തെറിച്ചത് എന്നാണ് അറിയുന്നത്. ഈ 2 കിലോമീറ്ററോളം പരിധിയിൽ ഈ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതായിട്ട് നാട്ടുകാർ പറയുന്നുണ്ട്. സമീപത്ത് ഈ ആസ്ബസ്റ്റോ ഷീറ്റുകൾ അടക്കം പരിസരത്ത് ആകെ ചിതറിത്തെറിച്ച നിലയിലാണ്. ഈ കുട്ടികളടക്കം ഈ വീട്ടിൽ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു അപകടം. പരിക്കേറ്റിരിക്കുന്നത് അവിടുത്തെ ജോലിക്കാരനായിട്ടുള്ള ഐക്കരയിൽ ജോജി എന്ന ആൾക്കാണ്. ജോജി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അല്പം ഗുരുതരമായ പരിക്കാണ് ജോജിക്കുള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഏറെ നാളായി ഇവിടെ പടക്ക നിർമ്മാണം നടക്കുന്നതായിട്ടാണ് വിവരം. പക്ഷേ ഇവിടെ പടക്ക നിർമ്മാണം നടത്താനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അനധികൃതമായിട്ടാണ് ഈ പടക്ക നിർമ്മാണമൊക്കെ അവിടെ നടന്നിരുന്നതെന്നൊരു സംശയം പോലീസും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴെന്തായാലും പോലീസിന്റെയും മറ്റ് ഏജൻസികളുടെയും പരിശോധന വീട്ടിൽ നടക്കുകയാണ്. ഒരാൾക്ക് മാത്രമാണ് പരിക്കേറ്റത്. അപ്പോഴും ഇത്രയും ഒരു ജനവാസ മേഖലയിൽ ഇങ്ങനൊരു അനധികൃതമായ നിലയിലാണോ പടക്ക നിർമ്മാണം നടന്നതെന്നുള്ള സംശയം, അതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണവും പോലീസ് നടത്തുന്നു.